ഹലോ, നമസ്കാരം. നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉപകാരപ്രദമായിരിക്കും. ആവശ്യമില്ലാതെ വെച്ചിട്ടുള്ള തുണികളുണ്ടെങ്കിൽ അത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഒരു ഫ്ലോർ കുഷ്യൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ്. കുർത്തിക്ക് അതിൻ്റെ നീളവും വീതിയും ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 26 ഇഞ്ച് നീളത്തിലും 21 ഇഞ്ച് വീതിയിലും രണ്ട് പീസാണ്. ഇത് കുർത്തിയാണല്ലോ, അപ്പോൾ രണ്ട് സൈഡും ജോയിൻ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് താഴെ ഭാഗത്ത് ഇതുപോലെ നോർമൽ സൂചി നൂലുമാണ് എടുത്തിട്ടുള്ളത്. നൂലിന് കട്ടി കുറവായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ രണ്ടാക്കി മടക്കിയിട്ട് സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം വീണ്ടും രണ്ടറ്റവും കൂടി കെട്ടിട്ട് കഴിഞ്ഞാൽ നാല് ലൈനിലുള്ള നൂലായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നൂലിന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടിപ്പോയില്ല. അപ്പോൾ ഈ അറ്റം, ഒരറ്റം നമ്മൾ ഇതേപോലെ നൂല് ഒടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ചാണ്, നമുക്ക് ചുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ വലിയ വലിയ സ്റ്റിച്ചിട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ രണ്ടറ്റവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നൂല് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന നൂല്, ഈ സൂചി കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ബാക്കി നൂലുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാം കൂടി ചേർത്ത് പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു തുണിക്കഷ്ണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചരടോ വെച്ച് കെട്ടിക്കൊടുത്താലും മതിയാവും കേട്ടോ. അതാവുമ്പോൾ എളുപ്പമായി. അതിനുശേഷം ഇത് കണ്ടു, ഇപ്പോൾ ചീത്ത വശമാണ് ഇരിക്കുന്നത്, അതിനെ നമുക്ക് ഉള്ളിലേക്ക് നല്ല വശം പുറത്തേക്ക് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ നല്ല വശം പുറത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള തുണികളാണ് നിറയ്ക്കാൻ പോണത്. അപ്പോൾ അതിനു മുമ്പായിട്ട് മറ്റേ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റവും ഇതേപോലെ നാല് ലൈനായിട്ടുള്ള നൂലുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ഒരു നാട കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും വീതിയിൽ മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ പാവാടയ്ക്കും ഒക്കെ വള്ളി ഇട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ സൂചി നൂലും വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇതേപോലെ കുറച്ച് തയ്ച്ചപ്പോൾ ബാക്കി വന്ന തുണികളും, പിന്നെ മോള് ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തെ, മോൾക്കിപ്പോൾ 2 വയസ്സായി, മോളൊക്കെ 1 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇടിപ്പിച്ചായിരുന്ന ഡ്രസ്സൊന്നും ഇപ്പോൾ പാകമല്ല. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആർക്കും കുട്ടികളുടെ ഡ്രസ്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ ഈ തുണികളൊക്കെ ഇതിൽ നിറച്ചിട്ടാണ് ഈ ഒരു സോഫ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും പൈസ ചിലവില്ലാതെ എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് തയ്യൽ അറിയണമെന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മോളുടെ ബെഡിൽ വിരിച്ചിരുന്ന ഒരു മാറ്റ് ഉണ്ടായിരുന്നു, അതാണ് മോളിൽ മടക്കി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അതിനുശേഷം നേരത്തെ കെട്ടിട്ട് കൊടുത്ത പോലെ ഈ ഭാഗവും അതേപോലെ തന്നെ കെട്ടിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. അതിനുശേഷം ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തട്ടി ഷേപ്പാക്കി കൊടുക്കാം. ഇപ്പോൾ അധികമുള്ള നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു തുണി കട്ട് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്ത് അറ്റം ഒന്നിങ്ങനെ നൂലൊടിച്ചു കൊടുക്കാം. ഫില്ലിങ് വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ഞിയോ അല്ലെങ്കിൽ ചെറിയ തുണിക്കഷ്ണങ്ങൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും വെക്കുന്നില്ല, ആ നൂല് തയ്ച്ചതൊന്ന് ടൈറ്റാക്കിയതിന് ശേഷം സൂചി ഒന്ന് കെട്ടിട്ടിട്ട് സൂചി കട്ട് ചെയ്ത് മാറ്റുകയാണ്.
അതിനുശേഷം ഈ തുണി കഷ്ണം ഈ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സോഫയുടെ മുകളിൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ വെള്ള നൂലാണ് എടുത്തിട്ടുള്ളത് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.